ഇടയ്ക്ക് ഫോൺ ചെയ്യണം. വല്ലപ്പോഴും നേരം കിട്ടുകന്നാൽ കാണാൻ വരണം. നോക്കിയിരിക്കാൻ ഇനി എനിക്കിതൊക്കെ ഉള്ളൂ. ഞാൻ പോകുന്നില്ല. അപ്പച്ചനെയും ഈ വീടിനെ വിട്ട് ഞാൻ ഇങ്ങോട്ടുമില്ല. നീ എന്നതായി പറയുന്നേ? എന്റെ കൂടെ നിൽക്കാനോ? ഇവിടെ അല്ല നിന്റെ ജീവിതം, ഇവിടെ അല്ല നിന്റെ സന്തോഷം. എനിക്ക് എനിക്കൊന്നും തരാനില്ല. നാട്ടു നടപ്പ് നോക്കണ്ട, നീ പോയാ എനിക്കൊന്നും തോന്നത്തുമില്ല. ഒറ്റയ്ക്ക് എനിക്ക് ശീലമാ, സത്യം. ഏത് നേരത്തും ജെത്തി ചെയ്തുകൊണ്ട് പോകാവുന്ന ഈ വീടും ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരാവുന്ന ആയുസ്സുമാ ആകെയുള്ളത്. രണ്ടു മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ പെരുവഴിയില്ല. എൻ്റെ കൂടെയുള്ള നിന്റെ ഭാവി അതുമാത്രമാ. വേണ്ട, നീ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകുന്നതായിരിക്കും ഇഷ്ടം. അതാ എൻ്റെ ആഗ്രഹം. എൻ്റെ ഇഷ്ടവും ആഗ്രഹവും ആരും ചോദിച്ചില്ല. അതെന്താണെന്ന് അപ്പച്ചനോടെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. അപ്പായും അമ്മയും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ജോണിയെ മറക്കുന്നതല്ല എന്റെ സന്തോഷമെന്ന്. ആ ഓർമ്മകളാ ഇനി എന്റെ ശക്തി. ഇനി അങ്ങോട്ട് ഞാൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ഓർമ്മകളെ ആശ്രയിച്ച് മാത്രമാ. അങ്ങനെ ഞാൻ നിലനിൽക്കുന്നിടത്തോളം ജോണിക്ക് മരണവുമില്ല. ഇപ്പറഞ്ഞത് ഭ്രാന്തല്ലെന്ന് പറയാൻ ഒരാൾക്കേ സാധിക്കൂ, മനസ്സിലാക്കാൻ ഒരാൾക്കേ കഴിയൂ. ഇപ്പോഴും അമ്മച്ചോട് സംസാരിക്കാറുള്ള അപ്പച്ചന് ഇപ്പോഴും അമ്മച്ചയെ കളിയാക്കാറുള്ള അപ്പച്ചന് ഇപ്പോഴും അമ്മച്ചോട് പിണങ്ങാറുള്ള അപ്പച്ചന് ഞാൻ പോയാലേ സാരമില്ലെന്ന് അപ്പച്ചൻ പറയുമ്പോ അത് പച്ച കല്ലാണെന്ന് എനിക്കറിയാം. പോകരുതെന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. ചില ഓർമ്മകൾ നമുക്ക് മാത്രമുള്ളതാണ്, നമുക്ക് മാത്രമുള്ളതാണ്. അവ ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ചാവണം. അവയില്ലെങ്കിൽ എങ്കിൽ നമ്മളുമില്ല. അമ്മച്ച് തന്ന ആഭരണ പെട്ടിക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അത് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ നമുക്കൊറ്റയ്ക്കാവാം. എല്ലാം കാണാൻ ഇനി എനിക്ക് കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. കാണേണ്ട സമയത്തൊന്നും കണ്ടില്ല. ഇപ്പൊ നോക്കുമ്പോഴാ മനസ്സിലാവുന്നത് കാണാൻ ഒരുപാട് ബാക്കിയുണ്ടെന്ന്. ഭാര്യയും മക്കളെയും ഒരകലമിട്ടേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഇഷ്ടം കുറവായിട്ടൊന്നും അല്ല. എന്നും ചിരിയിൽ പിശുക്ക് കാണിച്ചിരുന്ന പരമ്പരയിലെ അവസാന കണ്ണിയായിപ്പോയി ഞാൻ. അടുത്തു വന്നാലും ചിരിച്ചാലും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോ വൈകിപ്പോയി. പതുക്കെ ഉള്ളിൽ വെറുപ്പില്ലാതെ അവളെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ലെന്നായിരുന്നു ശപഥം. അങ്ങനെ അല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നായിരുന്നു ഉറച്ച വിശ്വാസവും. ഈശ്വരന്മാരെന്നോട് ഭംഗിയായി പക വീട്ടി. ഇരിക്കുക. മനസ്സിലിടയ്ക്കിടെ നിങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് ദേഷ്യപ്പെട്ട് പിന്നെ സങ്കടപ്പെട്ട്. അതുവരെ നമ്മളെ മക്കളെ പറ്റി, അവരുടെ ഭാവിയെ പറ്റി, പിന്നെ രഹസ്യമായി ക്ഷമയും ചോദിച്ചിരുന്നു അവക്ക് വേണ്ടി. ഒരുപക്ഷേ
ഒരിക്കലും നിങ്ങൾക്ക് അവിടെ പൊറുക്കാൻ കഴിയില്ലാത്ത തെറ്റിനു വേണ്ടി. അത് പറയണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. നേരത്തെ പറയേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മറച്ചു പിടിച്ചാൽ അതൊരു ഭാരമായി എന്നും എൻ്റെ മനസ്സിൽ കിടക്കും. ജോണിയുടെ മരണത്തിന് ഒരു പരിധിവരെയെങ്കിലും കാരണക്കാരി എന്തുവാണെന്ന് ഞാൻ പറഞ്ഞാൽ അവളോട് ക്ഷമിക്കാൻ പറ്റുമോ? ജ്യോതിഷം, ജാതകം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രൂപരേഖയാണ് ഞങ്ങളുടെ ജാതകം. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ ഞങ്ങൾക്ക് വഴി പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ജാതകമാണ്. അത് പറയുന്ന പോലെയേ പോകാവൂ. ഹിന്ദു അങ്ങനല്ല പോയത്. കാലപ്പഴക്കമുള്ള എന്തിനേയും വെല്ലുവിളിക്കാൻ തോന്നുന്ന പ്രായമാണല്ലോ. പാപജാതകമായിരുന്നു അവളുടേത്. 25 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചാൽ ഭർത്താവിൻ്റെ മരണം നിശ്ചയം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജോണിയുടെ മരണകാരണം ആ ജാതകമാണ്. അല്ല, ദൈവനിശ്ചയം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ വിധിയെന്ന്. പക്ഷേ എൻ്റെ മോൻ മരിച്ചത് അവന് വേണ്ടി വീട് പോലും വേണ്ടാന്ന് വെച്ച അവള് കാരണമാണെന്ന് പറയുന്ന ശാസ്ത്രത്തെ അതേതായാലും ഇനിയെങ്കിലും മാനിക്കരുത്. അതിനെയൊക്കെ മാനിച്ച ഒരു വിലയും ഇല്ലാതാകുന്നത് അവള് അവൻ ഇത്രയും കാലം കൊടുത്ത സ്നേഹത്തിന്. എന്താ എന്താ കാര്യം? ബാങ്കിൽ നിന്നാ ജപ്തിക്കുമ്പോ മൊത്ത സ്ഥലത്തിന്റെ കൃത്യമായ അളവ് വേണം. കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ ആഴ്ചയായിരുന്നു. നോട്ടീസ് അയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? നമുക്ക് അവിടെ നടന്നു തുടങ്ങാം. അവിടെയാണ് ഇതിന്റെ അതിര്. അവിടെ ക്രോസ് സ്റ്റാപ്പ് വെച്ച് അങ്ങോട്ട്. എറണാകുളത്തെ വീടും ജോലിയും ഇപ്പോഴും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം അപ്പച്ച. ചിലപ്പോ ഇനി നമുക്കൊരു മാറ്റം എന്ന് പറയുന്നത് എറണാകുളവും അവിടുത്തെ ജോലിയായിരിക്കും. ഞാൻ നിർബന്ധിക്കല്ല. അപ്പച്ചൻ പോകണ്ടെന്ന് പറഞ്ഞ നമ്മൾ പോവില്ല. പക്ഷേ ഈ വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാം. കഴിഞ്ഞ ഒരു മാസമായിട്ട് അവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുതല് ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ വീട്ടിലാകെ ഒരു സ്വസ്ഥതക്കേട്. ഏതാണ്ടൊരു പേടി, ആരും കാവലില്ലാത്തതുപോലെ. പണ്ട് ഈ വീട്ടിൽ
ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സമയം തികയാതെ വരുമായിരുന്നു. ഇന്നിപ്പോ രണ്ട് സൂചിയും ഒരിടത്തനങ്ങാതെ നിൽക്കുന്നത് പോലെ. നമുക്ക് പോവാം മോളെ. ജപ്തിക്ക് കൈവിട്ട് കൊടുത്തതിന് ഇവൻ എന്നോട് പിണങ്ങും. ഇവന്റെ പിണക്കം ഞാൻ താങ്ങുകയില്ല. അതിനു മുമ്പ് നമുക്ക് പോവാം. നീ പറഞ്ഞ പോലെ നിനക്കും എനിക്കും ഒരു മാറ്റം ഇനി അതായിരിക്കും. അങ്ങനെ ആയിരിക്കും ദൈവം കണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കഴിഞ്ഞു, ഇനി ബാക്ക് സൈഡ് കൂടി നോക്കാം. അപ്പച്ചൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൽ? ഈ വീടും കൊണ്ടുപോവുകയാണോ? ഇവിടെ എന്റെ സാറാമ്മയും ജോണിക്കുട്ടിയും ഇപ്പോഴും താമസമുള്ളതാ. എന്റെ മനസ്സാ ഇവിടം. ഇതും കൊണ്ടുപോവുകയാണോ? ഇതും ഞാൻ സഹിക്കണോ? ഇല്ല, ആ കുട്ടിയെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല അത്രേ. ബാംഗ്ലൂരിന് ചെലപ്പോ പോന്നിട്ടുണ്ടാവുന്നുള്ള വിശ്വാസത്തിലാ ബന്ധുക്കൾ. ആ കുട്ടിക്ക് ഇപ്പൊ അവിടെയാ ജോലി. വിവരം അറിയിക്കാൻ ശ്രമിച്ചോണ്ടിരിക്ക. ശ്വാസം കിട്ടുന്നില്ലല്ലോ, വല്ലാതെ ഉഷ്ണിക്കുന്നു. ആകെ ഒരു പരവേശം. ദാഹിക്കുന്നു. വെള്ളം വെള്ളം വേണമല്ലോ. ആരോടാ ഒന്ന് ചോദിക്കുന്നേ? എന്റെ അടുത്ത് ആരൊക്കെയോ ഉണ്ടല്ലോ, ആരുടെയൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരാ ആരാ അതൊക്കെ? എന്നതാ അവര് പറയുന്നേ? ഒന്നും തെളിയുന്നില്ലല്ലോ. ഇന്ദു ഉണ്ടോ കൂട്ടത്തിൽ? ഏ ഇന്ദു, ഇന്ദു ഉണ്ടോ? ഏ നികത്താൻ പറ്റാത്തൊരു വെട ഉണ്ടാക്കിയിട്ടാ ജോണിക്കുട്ടി അന്നങ്ങ് പോയത്. പക്ഷെ ഇന്ദുവിനു വേണ്ടി എനിക്കും എനിക്ക് വേണ്ടി ഇന്ദുവിനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ തരമില്ലായിരുന്നു. വലിയ സങ്കടത്തിനിടയിലും അങ്ങനെയൊരു തിരിച്ചു വരവിൻ്റെ സന്തോഷം എനിക്ക് തോന്നിയതന്ന ആ ദിവസം. എനിക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, കമ്പ്യൂട്ടറിൽ അല്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ചെറുപ്പത്തിലുള്ള പാട്ടാ. എനിക്ക് നാളെ ഓഫീസിൽ ജോയിൻ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ആക്ച്വലി ഇന്ദുവിനോട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനിരിക്കായിരുന്നു. എസ് പിയുടെ പ്രോജക്റ്റ് ഞാൻ അങ്ങ് തുടങ്ങി വെച്ചു, ബാക്കി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇന്ദു പൊക്കോളൂ. യെസ് സർ. ഒരു സെക്കൻഡ്. കം വിത്ത് മീ. ഫ്യൂണറലിന് ഞാൻ ഉണ്ടായില്ല. സമയം കിട്ടാത്തത് കൊണ്ടല്ല, സത്യം പറഞ്ഞാൽ അന്ന് മുഴുവനും ഫ്രീ ആയിരുന്നു. വന്നാൽ തന്നെ എന്താ പറയേണ്ടെന്നും എങ്ങനെയാ പെരുമാറണമെന്നും എനിക്കറിയില്ല. വിഷമിക്കരുതെന്ന് പറയാനും പറ്റില്ല,
വിഷമിക്കണമെന്ന് പറയാനും പറ്റില്ല. വല്ലാത്ത സ്ട്രെയിൻ സിറ്റുവേഷൻ അല്ലേ? ആ നാളെ മുതലല്ലേ ഇന്ദു ജോയിൻ ചെയ്യുന്നേ? അതെ. അങ്ങനെയാണേ ഇന്ദു വീട്ടിൽ പൊയ്ക്കോളൂ. ടേക്ക് റെസ്റ്റ്. താങ്ക് യു സർ. ആ ഇന്ദു ഒരു സെക്കൻഡ്, ഇത് വെച്ചോളൂ. എന്താ ഇത്? വെച്ചോളൂ, കുറച്ച് കാശാ. വേണ്ട സർ. വാങ്ങിച്ചോളൂ, ഇറ്റ്സ് എ സാലറി. താങ്ക് യു. ആ പിന്നെ സ്മിത്ത് ലൈൻ ബീച്ചിന്റെ പ്രോജക്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഐ വിൽ ഗെറ്റ് യു മോർ ഡീറ്റെയിൽസ്. ചേട്ടൻ എത്രകാലം എവിടെയായിരുന്നു? എട്ട് വർഷമായി അറിയാമോ? വല്ല അറിയാമോ? രാവിലെ എണീറ്റപ്പോ അങ്ങ് പോയി, ആളില്ല. അങ്ങനെ പോകാൻ അറിയാല്ലേ. ഉഴുന്നോടെ കിട്ടും ഇവിടെ. എനിക്ക് നല്ലൊരു ഇടി വെച്ചുതരാൻ തോന്നുന്നുണ്ട്. ബേറർ ഉഴുന്നുവട എത്രയാ? രണ്ട് ഉഴുന്നുവട. ജോളിക്കുട്ടി ഉണ്ടായിരുന്നേ, ഇന്നൊരു ആഘോഷം തന്നെ നടന്നേനെ. ചിലപ്പോഴന്നേ കോട്ടയത്ത് വന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി എല്ലാവർക്കും കുറെ തുണിയൊക്കെ വാങ്ങിച്ച് ഒരു സിനിമയും കണ്ട്, ചിലപ്പം ചിലപ്പോ എത്ര പെട്ടെന്ന് അതൊക്കെ നടക്കാത്ത ആഗ്രഹങ്ങളായത്. ഇതൊരത്യാവശ്യമായത്. ഞാൻ വെറുതെ ഓരോന്നോർത്തൊക്കെ പറഞ്ഞതേ ഉള്ളൂ, തളർന്നു പോകരുത്. അന്യോന്യം തളരാതെ നോക്കേണ്ടതാ ഇനി നമ്മുടെ ജീവിതം. ഇന്നിപ്പം നമ്മൾ ഏതവസ്ഥയിലാണെന്ന് പറഞ്ഞാലും ഇതെനിക്കൊരു വലിയ സന്തോഷം തന്നെയാണ്. ഇത് ഇന്ന് 100 രൂപ മാത്രം മതി എനിക്ക് മാതാവിൻ്റെ കുരിശൻ തൊട്ടിലിടാൻ. ഇത് മോള് കൊണ്ട് സൂക്ഷിച്ചു വെക്ക്. ഇത് ഉണ്ണിയുടെ മാമ വേണു, സർക്കിൾ ഇൻസ്പെക്ടറാക്കും. പാർവതിയുടെ നേരെ ഇളയത്, പെരിയണ്ണ ഡെറാറൂണിലെ ആക്കും. നേരത്തെ ചൊല്ലിയിരുന്നേനെ. അന്നേക്ക് പൊണ്ണുപാക്കത്തേക്ക് നാനും വരത്താനിരുന്നേ. ആനാൽ അന്ത സമയത്ത് ഒരു ഒഫീഷ്യൽ എൻഗേജ്മെന്റ് ബന്ധപ്പെട്ടത്. പോലീസിലായാലുള്ള കുഴപ്പം ഇതാക്കും. ഒരു കുഴപ്പം പിടിച്ച ഇടപാട്, മർഡറോ സൂയിസൈഡോ അപ്പടി ഏതാവതായിരിക്കും അല്ലവാ? ഓ അപ്പിടിയൊന്നുമില്ല, ഒരു വേള അതും വരലാം. നമ്മ കൂട്ടത്തിൽ പോലീസിൽ ചേർന്നവ കുറവ് താനേ? അപ്പടി വേണേ സൊല്ലലാം. പോണോരെല്ലാം മിക്കവാറും IAS ട്രൈ ചെയ്തിട്ട് IPS കിടച്ചവരോളായിരിക്കും. ഏ സൈനോ, മറ്റുള്ളവ കൂടുതലും ക്ഷത്രിയാളും വൈശ്യാളും ആയിരിക്കുമേ. ആനാ കാലം എത്ര പോയാലും ബ്ലഡിലുള്ളത് എങ്കും മാറ്റം വരാത്. ബൈ ദ വേ, ഉണ്ണി എന്നുള്ള പേര് എപ്പടി വന്നത്? നമ്മ ഇടയിൽ അപ്പടി ഒന്നില്ലേ? വരപ്പോറ മാപ്പിളക്ക്
என்ன இந்த மாதிரி பேர் வந்தேன்னு எல்லாரும் கேக்குறா. அது പിന്നെ யவன் பர்னப்போ எவளிட்ட பேராக்கும் எவள ஸ்திரமா கூப்பிட்டு கூப்பிட்டு அது அப்படியே ஆச்சு. പിന്നെ நாங்களும் அது போதும்னு வச்சே உன்னையும் கண்ணனும் எல்லாம் ஒண்ணுதானே. പക്ഷേ நாங்கள் கண்ணன் என்று தான் கூப்பிடும். தட் இஸ் டிசைடட். இப்ப எல்லாம் மோடன் தானே. பேரில் என்ன காரியம், சாப்பாடில் என்ன காரியம், ட்ரெஸ்ஸில் என்ன காரியம், வந்து வந்து கல்யாண காரியத்திலேயும் ஒரு காரியம் இல்லாதாகும். அப்படித்தானே காணறது. ஒரு அப்பா என்ன நிலையிலே நான் வாக்கு தரேன், எல்லா காரியங்களிலும் என்னோட பொண்ணு ஒரு பிராமண பொண்ணுதான், 100% ஒரு பிராமண பொண்ணு. வரட்டுமா? இந்த வீடு இருக்கும் இடம் எത്ര ஏரியா காணும்? எல்லாம் கூட 80 சென்ட். പിന്നെ இடமுள்ளது பொன்குன்னத்தில தானே? அங்க ஒரு 25 ஏக்கர், പിന്നെ பார்வதியோட பேர்ல ஒரு 12 ஏக்கர் வடக்காஞ்சல்ல இருக்கு. தெய்வாதீனம் கொண்டு எல்லாத்திலேயும் நல்ல வளக்குள்ள மண். இந்த வீடும் பரம்பும் உன்னைக்கு தான் உத்தேசிச்சிருக்கேன். പിന്നെ சோதிக்கிறதுல ஒண்ணுமே நினைக்க கூடாது. நான் கேட்டது உங்க பொண்ணுனே படியடிச்சு பிண்டம் வச்சிருந்தானல்லோ, ஆனா இங்க பார்த்ததுனாலே ஒரு சர்ப்ரைஸ் ஆச்சு. நான் சொல்றதுலே ஒன்றும் நினைக்கிறது, நம்ம குட்டிகளோட கல்யாணம் நிச்சயிச்ச சதிக்கு சில காரியங்களை குறித்து இப்பழே ஒரு தாரணை வேணும். நம்முடைய எல்லாம் காலம் கழிஞ்சாச்சு, எப்போ என்ன வேணுமோ ஆகலாம். நீங்களோட காலசேஷம் உங்க பொண்ணோட சுமதலை யாரு ஏற்றெடுக்கும்னு நினைச்சிருக்கா? நீங்க என்ன சொன்னா அந்த சத்து போய பையனோட அப்பா உள்பட வீடும் பரம்பும் உங்களோட இஷ்டம் போல செய்யுங்கோ, எங்களுக்கு அது ஒரு பிரச்சனமே அல்ல. ஆனா உங்க பொண்ணு என்னோட பொண்ணுக்கும் மாப்பிளுக்கும் ஒரு பாதிதை ஆகக்கூடாது.